രാമച്ചിമുള കാട്ടുംപുറം മാമം റോഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. ജില്ലാ പഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപ ചിലവഴിച്ച് ഈയിടെ നവീകരിച്ച റോഡിലാണ് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും വലിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെത്തിയത്. ഇതിനെതിരെയായിരുന്നു വാട്ടർ അതോറിറ്റി ജീവനക്കാരെ പഞ്ചായത്ത് മെമ്പർ വിനീതയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത്. ഇതുപോലെ വാട്ടർ സപ്ലൈ എന്ന് നമുക്ക് ഈ കത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് തരികയും അത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വളരെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ഒരുപാട് നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് അതെല്ലാം കണ്ടീഷൻസോടുകൂടി നമ്മൾ വാട്ടർ സപ്ലൈക്ക് കൊടുക്കുകയും അവര് നമ്മളെ കണ്ടീഷൻസ് അംഗീകരിച്ചതിന് ശേഷം ഈ പണി തുടങ്ങുകയും ചെയ്യാം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നാളിതുവരെയായിട്ട് അവർ അതിൻ്റെ നടപടികളൊന്നും പൂർത്തിയാക്കാതെയാണ് ഇന്നിവിടെ ഈ പണി ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ വെള്ളം നാട്ടുകാർക്ക് കൊടുക്കുന്നത് ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷേ ഈ റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ യും ഇവിടെ നാട്ടുകാരുടെയും നമ്മുടെ മെമ്പർ എന്ന രീതിയിൽ എൻ്റെയും പാർട്ടി പരമായിട്ട് എല്ലാ ശ്രമഫലമായിട്ട് 20 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊണ്ടുവരികയും അത് നല്ല രീതിയിൽ ഈ റോഡ് പണി ചെയ്യുകയും ചെയ്തതാണ്. എന്നിട്ടും അവർ ഈ പ്രാവശ്യം പണി ചെയ്തപ്പോൾ നമ്മൾ വേറൊരു റോഡ് സജക്ട് ചെയ്തിട്ട് പോലും അവരത് എടുക്കാൻ തയ്യാറായത് ഈ റോഡ് വഴി തന്നെ കൊണ്ടുപോകുമെന്നുള്ളൊരു നിബന്ധനയോടുകൂടിയാണ്. ഇതെന്തായാലും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് കൊടുത്തേക്കുന്ന എഗ്രിമെൻ്റ് അംഗീകരിച്ച് അവർ ഈ പണി ചെയ്യുന്നതിന് ഞങ്ങൾക്ക് സമ്മതമാണ്. പല റോഡുകളിലും പണി പൂർത്തിയായി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വാട്ടർ അതോറിറ്റി ഇതുപോലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതെന്നും ഇതുമൂലം പല റോഡുകളും തകർന്നടിഞ്ഞു കിടക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. റോഡ് ജില്ലാ പഞ്ചായത്തിലായിട്ട് ബന്ധപ്പെട്ടതാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശൈലജ വിഗത്തിന്റെ ശ്രമഫലമായിട്ടാണ് നമുക്ക് 20 ലക്ഷം രൂപ അനുവദിച്ച് മെയിൻ്റനൻസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നമ്മൾ ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്തത്. ഇതിനു മുമ്പ് ജലജീവനായിട്ട് ബന്ധപ്പെട്ട് ലൈനിടുകയും അതുകൊണ്ട് റോഡ് താറുമാറുകയും ഉണ്ടായി. അതിനുശേഷം നമ്മൾ ഈ ഒരു 7 മാസമായി മാർച്ച് 31-ാം തീയതിയാണ് ഇതിൻ്റെ പണി തീരുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ ഒരു പണി ചെയ്ത് ഗതാഗത യോഗ്യമായ റോഡാണ്. അത് വീണ്ടും വാട്ടർ അതോറിറ്റിക്കാർ വലിയ പൈപ്പിടുന്നതിന് വേണ്ടി അത് 500 mm ഉള്ള പൈപ്പിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇവിടെ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ ചേർത്ത് അതിനെ തടഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം വെള്ളം പൈപ്പെടുത്ത് വെള്ളം കൊണ്ടുവന്നതിന് നമ്മൾ തടസ്സം നിൽക്കത്തില്ല. പക്ഷേ പഞ്ചായത്തായിട്ട് എഗ്രിമെൻ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് പൈപ്പിട്ടതിന് ശേഷം റോഡ് ഗതാഗത യോഗ്യമാക്കി തീരണമെന്ന ആവശ്യമാണ് നമുക്കുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പണി നിർത്തി ജീവനക്കാർ മടങ്ങുകയായിരുന്നു. HP ന്യൂസ് ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.